ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി ഇനി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രം. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പുരാതന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി സെയിന്റ് മേരീസ് പഴയപള്ളി അക്കരപ്പള്ളി ഇനി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രം. പഴയപള്ളിയിൽ നടന്ന ചടങ്ങിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനൽ മാർ ജോർജ് ആലഞ്ചേരി ഒപ്പുവച്ച ഡിഗ്രി സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ വൈസ് ചാൻസലർ റവറൻ ഡോക്ടർ എബ്രാഹാം കാവിൽപുരേടവും മലയാളം പരിഭാഷാ രൂപത ചാൻസലർ റവറൻ ഡോക്ടർ കുര്യൻ താമരശ്ശേരിയും വായിച്ചു. തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷന്മാർ ജോസ് പുളിക്കലിന് ഔദ്യോഗിക പ്രഖ്യാപന ഡിഗ്രി കൈമാറി. അമലോത്ഭവ തിരുനാളിൽ സ്പാനിഷ് ചതുരത്തിൽ പാപ്പയെത്തി ലോകജനതയെ അമ്മയ്ക്ക് സമർപ്പിക്കാൻ. പതിറ്റാണ്ടുകളായി തുടരുന്ന പാരമ്പര്യത്തിന് മഹാമാരിയുടെ നാളിലും മാറ്റമുണ്ടായില്ല. പ്ലാസ ഓഫ് സ്പാനിഷ് ചതുരത്തിലെ അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുമ്പിലെത്തി റോമൻ ജനതയെയും ലോകത്തെ ഒന്നടങ്കവും ദൈവമാതാവിന്റെ സംരക്ഷണത്തിന് ഫ്രാൻസിസ് പാപ്പ ഭരമേൽപ്പിച്ചു. അമലോത്ഭവ തിരുനാളിൽ പ്ലാസ ഓഫ് സ്പെയിനിലെ മരിയൻ രൂപത്തിന് മുമ്പിലുള്ള പേപ്പൽ തിരുക്കർമ്മങ്ങൾ സവിശേഷമാണ്. ഇത്തവണത്തെ അത് ഒഴിവാക്കിയെങ്കിലും എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പാപ്പ അവിടെ പ്രാർത്ഥിക്കാൻ എത്തുകയായിരുന്നു. മതമർദ്ദനത്തിനിടെ ബൈബിൾ നേരിട്ട് കണ്ടുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കൊറിയക്കാരുടെ എണ്ണത്തിൽ വർധനവ്. കടുത്ത മതപീഡനങ്ങളുടെ നടുവിലും ബൈബിൾ നേരിട്ട് കണ്ടുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഉത്തര കൊറിയക്കാരുടെ എണ്ണത്തിൽ വർധനവ്. ഉത്തര കൊറിയയിലെ മനുഷ്യ അവകാശ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്ന ഡാറ്റാബേസ് സെന്റർ ഫോർ നോർത്ത് കൊറിയൻ ഹ്യൂമൻ റൈറ്റ്സ് പുറത്തുവിട്ട വൈറ്റ് പേപ്പർ ഓൺ റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. തങ്ങൾ ബൈബിൾ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന ഉത്തര കൊറിയൻ പൗരന്മാരുടെ എണ്ണത്തിൽ 2000 മുതൽ ഓരോ വർഷവും 4% വർധനവ് വീതം ഉണ്ടാകുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മതപരമായ പുസ്തകങ്ങൾ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഏകാധിപത്യ രാജ്യമാണ് ഉത്തര കൊറിയ. മാർ സിൽവാനോസ് ബൗസ്ട്രോസ് അൽ നെഹ്മ വിടവാങ്ങി. നിരവധി തവണ കേരളം സന്ദർശിച്ച സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഹോംസ് ഹമ ടാർഡൌ എൻവിറോൺസ് മേഖലകളുടെ ആർച്ച് ബിഷപ്പ് മാർ സിൽവാനോസ് ബൗട്രോസ് അൽ നെഹ്മ കാലം ചെയ്തു. 52 വയസ്സായിരുന്നു. ക്യാൻസർ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം തിങ്കളാഴ്ച രാത്രിയിലാണ് അന്തരിച്ചത്. ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ പാത്രിയാർക്കിസ് ബാബയുടെ 2004 മൂന്നാമത്തെ മലങ്കര സന്ദർശനത്തിൽ മാർ സിൽവാനോസ് ബൗട്രോസ് അൽ നെഹ്മ മെത്രാപ്പോലിത്തയും അനുഗമിച്ചിരുന്നു. ക്രൈസ്തവ സഭൈക്യ കൂട്ടായ്മകളെക്കുറിച്ചുള്ള പുതിയ രേഖ പ്രകാശനം ചെയ്തു. ക്രൈസ്തവ ഐക്യസംരംഭങ്ങളെ കുറിച്ചുള്ള പുതിയ രേഖ മെത്രാനും ക്രൈസ്തവരുടെ ഐക്യവും എക്യുമേനിക്കൽ മാർഗനിർദ്ദേശിക പ്രകാശനം ചെയ്തു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രൈസ്തവ ഐക്യത്തിനായുള്ള പൊന്തിഫിക്കൽ സമിതി പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസിൽ നിന്ന് ഓൺലൈനിലൂടെ നടത്തിയ പത്രസമ്മേളനത്തിനാണ് രേഖ പ്രകാശനം ചെയ്തത്. യുവജനങ്ങൾക്കായി PSC പരിശീലന പദ്ധതി ആരംഭിച്ച SMYM പാലാരൂപത. പാലാരൂപതയിലെ യുവജനങ്ങളെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ജോലികൾക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ യുവജനങ്ങൾക്കായി PSC ഓൺലൈൻ പരിശീലന പദ്ധതി ആരംഭിച്ച SMYM പാലാരൂപത. ഗവൺമെന്റ് സർവീസ് ജോലികളിൽ PSC ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിലവിലുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി നടത്തിവരുന്ന റിലേ നിരാഹാര സമരം 55 ദിനത്തിൽ അവസാനിപ്പിച്ചുകൊണ്ടാണ് പാലാരൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പരിശീലന പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. യുവാക്കൾ കൂടുതൽ ഗവൺമെന്റ് ജോലികളിലേക്ക് തിരിയണമെന്നും കൂടുതൽ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരാകണമെന്നും അരുണാപുരം യൂണിറ്റിൽ നടന്ന പരിപാടിയിൽ ബിഷപ്പ് യുവാക്കളോട് ആഹ്വാനം ചെയ്തു. ജോൺ പോൾ 2 പാപ്പയുടെ ആഗ്രഹം നിറവേറ്റാൻ ഫ്രാൻസിസ് പാപ്പ ഇറാഖ് സന്ദർശനം മാർച്ചിൽ. നീണ്ട അനിശ്ചിതത്വത്തിന് ഒടുവിൽ ഫ്രാൻസിസ് പാപ്പയുടെ ഇറാഖ് സന്ദർശനം സ്ഥിരീകരിച്ച് വത്തിക്കാൻ. അടുത്ത വർഷം മാർച്ചിൽ ഇറാഖ് സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാച്ചിയോ ബ്രൂണി അറിയിച്ചു. പൂർവ്വപിതാവായ അബ്രാഹിമിന്റെ ജന്മദേശമായ ഉർ ബാഗ്ദാദ് നിനവെ മേഖലയിലെ ഇർബിൽ മൊസൂൾ കൊരക്കോഷ് എന്നീ നഗരങ്ങൾ പാപ്പ സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാഖ് ഭരണകൂടത്തിന്റെയും പ്രാദേശിക കത്തോലിക്ക സഭയുടെയും ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം. ക്രൂര പീഡനത്തിന് മുമ്പിലും സത്യവിശ്വാസം നെഞ്ചോട് ചേർത്ത് ഫാദർ ലിയു. ശ്രദ്ധേയമാകുന്നു ചൈനീസ് ജേർണലിസ്റ്റിന്റെ സാക്ഷ്യം. ചൈനീസ് പട്ടാളം ഫാദർ ലിയു മെഗാൻ എന്ന വൈദ്യനോട് ചെയ്ത കൊടും ക്രൂരതകൾ അറിഞ്ഞാൽ ആരും നടങ്ങും. ഇറ്റലിയിലേക്ക് പാലാരം ചെയ്ത ഡാലു എന്ന മുൻ ചൈനീസ് പത്രപ്രവർത്തകനാണ് 3 മുമ്പ് നടന്ന മനസാക്ഷി മരവിപ്പിക്കുന്ന പീഡനത്തിന്റെ വിവരങ്ങൾ പുറംലോകത്തെ അറിയിച്ചത്.
17 ദിവസം ക്രൂരമായി പീഡിപ്പിച്ചിട്ടും കത്തോലിക്ക സഭയെ തള്ളിപ്പറയാതെ പിടിച്ചുനിന്ന ഫാദർ ലീവിനെ കഴിഞ്ഞ സെപ്റ്റംബർ 18 ചൈനീസ് പട്ടാളം മോചിപ്പിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 മൈഡാങ് രൂപതയിൽ സേവനം ചെയ്യുന്ന 46 വയസ്സുകാരൻ ഫാദർ ലിയു മെഗാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. വൈദികൻ ചൈനീസ് പട്ടാളത്തിന്റെ റിലീജിയസ് അഫയേഴ്സ് ബ്യൂറോയുടെ കസ്റ്റഡിയിലാണെന്ന വിവരം അധികൃതർ സ്ഥിരീകരിച്ചെങ്കിലും അദ്ദേഹം എവിടെയാണെന്നോ ചെയ്ത കുറ്റം എന്താണെന്നോ വെളിപ്പെടുത്തിയിരുന്നില്ല. ദൈവമാതാവ് അനുദിനം അനുനിമിഷം നമ്മുടെ അരികിലുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥന നേർന്ന് പാപ്പ, നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ നിമിഷവും പരിശുദ്ധ ദൈവമാതാവിന്റെ സാന്നിധ്യം നമുക്കരികിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച ഫ്രാൻസിസ് പാപ്പ തന്റെ മാതൃരാജ്യം കൂടിയായ അർജന്റീനയിലെ സഭ ആചരിച്ച ദേശീയ മരിയൻ വർഷ സമാപനത്തിൽ അയച്ച വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ പ്രാർത്ഥന ആശംസ നേർന്നത്. വിശ്വാസി സമൂഹത്തെ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച അദ്ദേഹം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശ്വാസികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ലോകവസ്തുക്കളോടുള്ള സ്നേഹത്താൽ ബന്ധിക്കപ്പെടാത്തവന് മരണനേരത്തുള്ള മനധൈര്യം വലുതായിരിക്കും. വിശുദ്ധ സിസിലി, ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.